എഐടിയുസിയുടെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് ധർണ നടത്തി. കേന്ദ്ര വൈദ്യുതി ഭേദഗതി നിയമം പിൻവലിക്കുക, തൊഴിലാളി വിരുദ്ധ നയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എഐടിയുസി മണ്ഡലം കമ്മിറ്റിയാണ് കോതമംഗലം പോസ്റ്റ് ഓഫീസിനു മുമ്പിൽ ധർണ സംഘടിപ്പിച്ചത്. ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി കെ കെ അഷറഫ് നിർവഹിച്ചു. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിന്റെ രംഗത്ത് ഗവൺമെന്റ് വിലവർദ്ധനം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വകാര്യവർക്ക് നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ വില നിശ്ചയിക്കാനുള്ള അധികാരം കമ്പനികൾ കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വിലയുടെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ഈ രാജ്യത്ത് ജനങ്ങൾക്ക് അതിന് പ്രയോജനം കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പൊ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില എങ്ങനെ നിൽക്കുന്നു, അന്നുള്ളതിനേക്കാൾ എത്ര ശതമാനം കുറവാണ് ഇപ്പോൾ ഉള്ളത്, എന്നാൽ അന്നുള്ളതിനേക്കാൾ എത്രയോ ശതമാനം വർദ്ധനമാണ് പെട്രോൾ ഡീസൽ പാചക വാതക മണ്ണെണ്ണയുടെ വില വർദ്ധിച്ചിട്ടുള്ളത്. അവ സ്വാഭാവികമായി അന്താരാഷ്ട്ര നിലവാരത്തില് ക്രൂഡ് ഓയിലിന്റെ വിലയ്ക്ക് അനുസൃതമായി അവിടെ കുറയുമ്പോൾ അതിന്റെ ലാഭം ജനങ്ങൾക്കും അവിടെ കൂടുമ്പോ അതിന്റെ ഭാരം ജനങ്ങൾക്കും എന്നതായിരുന്നില്ല പ്രഖ്യാപനം. യഥാർത്ഥത്തിൽ ആ രംഗത്ത് നിന്ന് എത്രത്തോളം ജനങ്ങളുടെ പോക്കറ്റ് കൊള്ള ചെയ്യാൻ കോർപ്പറേറ്റുകൾക്ക് കഴിയുമോ അതിനവസരം ഒരുക്കി കൊടുക്കലാണ് ജനങ്ങളുടെ ഗവൺമെന്റ്, ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുന്ന നരേന്ദ്രയുടെ ഗവൺമെന്റ് ഇന്ത്യയിൽ ശ്രമിച്ചത്. അഡ്വക്കേറ്റ് കെ എസ് ജ്യോതികുമാർ അധ്യക്ഷത വഹിച്ചു. എം എസ് ജോർജ്, പി എം ശിവൻ, പി എ അനസ്, തോമാച്ചൻ ചാക്കോച്ചൻ, ടി എ ഖനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കെസിവി ന്യൂസ്, കോതമംഗലം.